ഹലോ ഗായ്സ്, എങ്ങനെയുണ്ട്? സുഖമല്ലേ അസഡികളെ? ഇനി അങ്ങനെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. നമ്മളൊരു ചെറിയൊരു പുതിയ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് തന്നെ പഴയ വേൾഡ് തന്നെയാണ്. ഞാൻ കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ ചെയ്തു. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സമയം പറന്ന് കളിക്കാം. നമുക്ക് പറക്കാനുള്ള ഇതുണ്ട്. മഴയത്ത് പറക്കാനാണ് ഈ ട്രൈഡൻ്റ് ഉപയോഗിക്കുന്നത്. ഈ ട്രൈഡൻ്റ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറന്നുകൊണ്ടേയിരിക്കാം. ഇപ്പം ഞാൻ നെൽത്ത് പണി ചാവും, ചത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഇനി പറന്ന് കളിക്കാം. ഭയങ്കര ഡേഞ്ചറസാണ്. വെള്ളത്തിൽ വീണാൽ കുഴപ്പമില്ല, ഡാമേജ് ഉണ്ടാവില്ല. എൻ്റെ 111 ലെവൽസ് കണ്ടിന് പേടിക്കൊന്നും വേണ്ട, ഞാൻ ചീറ്റൊന്നും ചെയ്തിട്ട്. നമ്മൾ മെല്ലനെ, ഇതാണ് ഓട്ടോ എക്സ് പി ഫാം. ഇതിലേക്ക് കൂടെ വലിക്കുമ്പോൾ എക്സ് പി വന്നുകൊണ്ടേയിരിക്കും. അത് കുറച്ച് ചീറ്റിയാണ്, എന്നാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നഷ്ടമൊന്നുമില്ല. 112 ആയി. ഇതിങ്ങനെ ഓരോരിക്കും കൂടുന്തോറും ലെവലിൻ്റെ വാല്യൂ കൂടും. അതായത് അടുത്ത ലെവലെത്താൻ കുറച്ചും കൂടി സമയം കൂടും. നമുക്ക് ഇന്ന് കുറച്ച് ചെറിയ മെയിൻ്റനൻസ് എല്ലാം ചെയ്യാം. ഇതാണ് ഓട്ടോമാറ്റിക് ഷീറ്റ് ഫാം. നമ്മൾ ഇവിടെ വൂള് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതാക്കിട്ടുണ്ട്. അല്ലെങ്കിൽ ആൾക്കാർക്ക് നമുക്കെന്നാൽ പറന്നിട്ട് മറ്റേ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ചുറ്റാൻ പോവാം. മഴയായതുകൊണ്ടാണ് ഇങ്ങനെ പറക്കുന്നത്. മഴയല്ലെങ്കിൽ നമുക്ക് പറക്കാനൊന്നും കഴിയില്ല. ഇതാണ് എൻ്റെ പുതിയ സെറ്റിൽമെൻ്റ് ആയിട്ടാണ് ഞാനത് നോക്കുന്നത്. ഇതാണ് എൻ്റെ അതിലേക്കുള്ള റോഡ്. ഫുള്ളായിട്ടുള്ള 4 സ്റ്റാക്ക് ഇത് വേണ്ടി വന്നു, ടെറക്കോട്ട വേണ്ടി വന്നു. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ മറ്റേ ബേസ് പാരീഹ എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ നമുക്കിത് ഇതൊന്ന് ചെറുങ്ങനെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എല്ലാ അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ ഫുൾ ബ്രേക്ക് ഡൗൺ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഓരോരോ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഇത് എവിടെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്? അടുത്ത സെറ്റിൽമെൻറ്റ്. കുറച്ച് കഷ്ടപ്പാടാണെന്നാലും കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ടെറക്കോട്ടയും ഇതെല്ലാം വെച്ചിട്ടുണ്ട്. താഴെ ഒരു മൈനാണ്, മൈനൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ കുറച്ച് സ്ലൈം ബോളും കുറച്ച് എംബ്രോയിഡറി അല്ലേ ഉള്ളൂ. എൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഇതെല്ലാം നെതറായിട്ട് ആയിട്ടുണ്ട്. പിക്കാക്സും ആക്സ് എല്ലാം ഇത് പുതിയ നെതർ അപ്ഡേറ്റിലേക്ക് ഞാൻ മാറ്റി. 1.16 ഉള്ളത് ഇത് പൊളിക്കും. നമ്മൾ എന്നാലൊന്ന് നെതറിൽ പോയിട്ട് നോക്കാമെന്നായിരിക്കും നിങ്ങളുടെ എല്ലാം വിശ്വാസം. പോവാം എളുപ്പത്തിൽ. ഇതാണ് പറക്കുന്നതിന് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വേ ടു ട്രാവൽ. കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ഉണ്ടെങ്കിൽ സോറി കേട്ടോ, ക്ഷമിക്കണം. നമുക്ക് ചെറിയൊരു വീട്ടിലെ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. എന്നാലും നമുക്ക് സ്പീഡിൽ പോകാം. ഇത് എവിടെ ഒരു നെതർ പോർട്ടലുണ്ട്, നമുക്ക് അതിലേ കൂടെ പോകാം. നെതർ അപ്ഡേറ്റിലെ പുതിയ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ബാങ്ക് പോലത്തെ സ്ഥലമാണ്. ഇത് കംപ്ലീറ്റഡ് ആയിരുന്നില്ല വീട്. വീട് കംപ്ലീറ്റ് ആയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. ഇതാണ് കൊക്കോ ബീൻസാണിത്. നമുക്ക് ഇതൊരു ഓട്ടോമാറ്റിക് ഫാമാണ്, കഴിഞ്ഞ ഇതിലേ തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ സാൻഡ് വെച്ചിരിക്കുന്നത് നമ്മൾ ടേർട്ടിൽസ് എല്ലാം ഹാച്ച് ചെയ്യുമ്പം ഇങ്ങോട്ടേക്ക് നെതർ പോർട്ടലിലേക്ക് പോകാൻ വേണ്ടിയാണ്. നെതറിൽ നമുക്ക് ടേർട്ടിൽസൊക്കെ വേണ്ടേ, അല്ലെങ്കിൽ എന്താണ് സുഖം? ഇതാണ് നമുക്ക് പോകേണ്ട സ്ഥലം. ചില ശബ്ദങ്ങളെല്ലാം കേൾക്കും, ഗ്യാസിൻ്റെ എല്ലാം ശബ്ദം കേൾക്കും. ഭയപ്പെടണ്ട. ഊ ലാവ ലാവ ലാവ, നമുക്ക് തുള്ളിയാലോ. തുള്ളി ഇവനെ കൊല്ലാം. ഉന്നം തെറ്റിപ്പോയി, ചത്തു. സിമ്പിളാണ്, കുറച്ച് ഉന്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം സിമ്പിളാണ്. ഡാമേജ് എടുക്കാത്തത് എൻ്റെ ഫുൾ ഡയമണ്ട് ആർമർ ആയതുകൊണ്ടാണ് കേട്ടോ. എന്നെ കുറച്ച് ആളുകൾ എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ട്. ഇവനൊന്നും എന്നെ ഒന്നും ചെയ്യാം. പിഗ്ലിൻ എന്നാണ് ഇതിന് പറയാം. ഇതൊന്നും എനിക്ക് വേണ്ട. പിന്നെ നമ്മൾ പണ്ടേ മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും, ഈ സോംബി പിഗ്ലിൻസ്, സോംബി പിഗ്മെൻ മാറിയിട്ട് സോംബി പിഗ്ലിൻസ് എന്നായി. ഇതിൻ്റെ ചെവിയൊക്കെ കണ്ടോ, ഒരു ചെവി പോയി.
നല്ല നല്ല ടെക്സ്ചറാണ് പുതിയത്. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മാറ്റത്തിൽ ഇവരെ ഒരുത്തനെ തല്ലിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും നമ്മളെ തല്ലാൻ വരും. അത് വേണമെങ്കിൽ ഒന്ന് തെളിയിച്ച് കാണിച്ചു തരാം. ഒരു രസമല്ലേ? ഇപ്പം എങ്ങനെയാ ഇതാക്കുക? ഞാൻ ഒന്നിനെ തല്ലാൻ പോവുകയാണ്. ഡേഞ്ചറാണ്, എന്നാലും ബാക്കിയുള്ള എല്ലാം നമ്മളെ തല്ലും. ഇത് അടുത്ത് ഇതിൻ്റെ ഒച്ച കേട്ട എല്ലാ ഇതും പിഗ്മെൻസിനും നമ്മളെ കൊല്ലാൻ വേണ്ടി വരും. കണ്ടോ, ഒച്ച കേൾക്കുന്നുണ്ടല്ലേ? അവരെല്ലാം ഓടി വരുന്നുണ്ട്. ഒന്നും ഇവരൊക്കെ വീക്കാണ്, പക്ഷെ കുറേ എണ്ണങ്ങൾ നമ്മൾ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റില്ലല്ലോ. അപ്പുറത്തോട്ടാണ് നമ്മുടെ പുതിയതിനകത്ത്, പക്ഷെ ഇപ്പം സേഫ് അല്ല പോകാൻ. ആ ചെറിയ വഴിയിലെ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മുടെ ഗാസ്റ്റ് എല്ലാം സ്കോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചത്തു. നമുക്കെന്നാൽ തിരിച്ച് മുകളിലേക്ക് പോകാം. നമുക്ക് മെല്ലനെ മുകളിലേക്ക് പോകാം. നമ്മളധികം റിസ്ക് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് ബേസിലേക്ക് തന്നെ പോകാം. നമുക്ക് ഇന്ന് ഒന്നും ചെയ്യുന്നില്ല. ഇനി മിക്കവാറും ദിവസങ്ങളിലും ഞാൻ പോസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു വാണിംഗ് ഇത് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതെൻ്റെ അന്യത്തെയാണ് പറയുന്നത്, ക്ഷമിക്കണം. എല്ലാം ഉണ്ടാവും. ഇതാണ് എൻ്റെ ബാക്കപ്പ് ബേസ്. ഇവിടെ വെറുതെ ഒരു മൈനിങ് എക്സ്പെഡീഷൻ പോലെയാണ്. ഇവിടെ കുറച്ച് ആർമറും ഇവിടെ ഒന്നുമില്ല, സിസ്റ്ററൊന്നുമില്ല. ശരിക്കും നേരെ താഴെയാണ് നമ്മളുടെ മെയിൻ മൈൻ. ഇവിടെ ബീക്കൺ നമ്മൾ മുകളിൽ കൊണ്ടുവച്ചിട്ടാണ് ഡിസ്മാൻ്റിൽ. ഇതിലെ കൂടെ തന്നെ അതറ്. പിന്നെ ഇതിലെ തിരിച്ച് നമ്മളെ പാരിയിലേക്ക് എത്തും. ഭയങ്കര കാറ്റും മഴയൊക്കെയാണ്, രാത്രിയാണ്. നമുക്ക് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം. അത് കുഴപ്പമില്ല, ചെറിയ ഡാമേജല്ല. ഇതെല്ലാം നമുക്ക് താങ്ങാം. ഇത് നാളെ റിപ്പയർ ചെയ്യാം. അറിയില്ല, കുറേ പോയി. അതിനുള്ള ആസ്തിയിലുണ്ട്. ക്രീപ്പർ പറന്ന് വന്നേരത്ത് അവിടെ ലാൻഡ് ചെയ്ത് പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഒന്നായില്ല, ഇതാണ് ടോട്ടം ഓഫ് ഫണ്ടായി. ഇത് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മരിക്കില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസ്പോണ്ട് ആവും. അത് ഞാൻ തെളിയിക്കുമായിരുന്നു, പക്ഷേ എൻ്റെ അടുക്ക് ആകെ ഇനി മൂന്നെണ്ണം കൂടിയേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മളത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ. കുറച്ച് ഭക്ഷണവും കഴിച്ച് നമ്മുടെ വില്ലേജിൻ്റെ പുതിയ സിറ്റുവേഷൻ കാണിച്ചതാണ്. പിന്നെ ഇവിടെ ഒരു ഞാൻ മോപ്പാമുണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ച് ഭംഗിയൊന്നുമില്ല, എന്നാലും സാധനങ്ങളെല്ലാം നമുക്ക് തരുന്നുണ്ടല്ലോ. ഇവിടെ കുറച്ച് ആനിമൽസ് ഉണ്ട്. പിഗ്, കൗ, ഷീപ്പ്, പിന്നെ അപ്പുറത്തൊരു ചിക്കൻ ഇതുണ്ട്. ചിക്കൻ കുക്കറല്ല, കാരണം എനിക്ക് ഫുഡായിട്ട് പംകിൻ പൈ ഉണ്ടല്ലോ. ഇവിടുത്തെ മോബ് ഇതും കൂടി കഴിഞ്ഞിട്ട് ഇത്ര സാധനങ്ങളേ ഉണ്ട്. ഈ കോബിൾ സ്റ്റോണെല്ലാം ഫില്ലറായിട്ട് വെച്ചായിരിക്കുന്നതാണ്. അല്ലെങ്കിൽ അവിടെയെല്ലാം ഐറ്റംസ് വേറെന്തെല്ലാം ഐറ്റംസ് കയറിയില്ല. പിന്നെ ഇവിടെ ഒരു ഹോഴ്സ് ഉണ്ട്, കുറച്ച് ഹോഴ്സസ് ഉണ്ട്, ഡോങ്കീസ് ഉണ്ട്, മ്യൂൾസ് ഉണ്ട്. ജസ്റ്റ് കുറച്ച് കുറച്ച് സാധനങ്ങൾ. ഇതൊന്നും നമ്മൾ സ്റ്റോർ ചെയ്തിട്ടൊന്നുമില്ല. എന്നാലും ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ അസഡീസ്. നിങ്ങൾ അസഡീസ് എന്നാണ് വിളിക്കാൻ പോകുന്നത്. നമ്മളുടെ ഫാമിലി പോലെയായിട്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ പോകുന്നത്. എന്നാൽ ശരി, ബായ്. ബൈ.